Hey guys. Hello guys. എന്തിനാ ഇങ്ങനെ നോക്കണത്? നമ്മൾ വീഡിയോ എടുക്കാനാണ് മോനെ. വീഡിയോ എടുക്കാനാണ്. ഒരു ഹലോ പറഞ്ഞേ. ഒരു ഹലോ. ഹലോ. തുപ്പിയാണ് ഹലോ പറയണം. വീഡിയോയ്ക്ക് വേണ്ടി നല്ല ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി വന്ന ഒരു അന്യ കക്കലൊക്കെ കക്കി. അല്ലേ? അല്ലേ കുട്ടി കുറുമ്പി? ആ അപ്പോൾ കരത്തിലോട്ട് ഇടക്ക്. ആ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പണ്ട് ഞങ്ങൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, വീഡിയോ ഇടാന്നും പറഞ്ഞിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതത്ര സക്സസ് ആയി എന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ അത് അപ്പാടെ ഫെയിലാക്കി കളഞ്ഞു. അപ്പാടെ എന്ന് പറയില്ല, എന്നാലും ചേട്ടൻ അത് ഫെയിലാക്കി കളഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും പറയണല്ലോ, ഒരു പുതിയൊരു ഡയറ്റ് പ്ലാൻ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. അപ്പൊ ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിന്റെ 7 days ആണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് 7 days ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളതിന്റെ വീഡിയോ അതാത് ദിവസം എടുത്ത് അതാത് ദിവസം രാത്രി തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ആ 7 ദിവസത്തിന് മുമ്പേ ഉള്ള ഒരു ദിവസമാണ് അത്. തുടങ്ങാൻ പോണത് നാളെ തൊട്ടാണ്. അപ്പം ഇന്ന് മുതൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയണതിന് മുന്നേ എൻ്റെ കയ്യിലിരിക്കുന്ന ട്രോഫി ഞാൻ നിലത്ത് കിടത്തിയിട്ട് വരട്ടെ, എന്നിട്ട് വിശദമായിട്ട് ഞാൻ പറയാം എന്തൊക്കെയാന്ന്. ടാറ്റ കൊടുക്ക് ട്രോഫി. ഞാൻ പോയിരുന്ന് കക്കട്ടെ, ഞാൻ പോയി കക്കട്ടെ, നീന്തട്ടെ, മറിയട്ടെ, ടാറ്റ. ചച്ചുവാണത് കുഞ്ഞി രണ്ട് കൊമ്പിന്റെ, ഞങ്ങൾക്ക് കുഞ്ഞി രണ്ട് കൊമ്പ്, കുഞ്ഞി രണ്ട് കൊമ്പിന്റെ ചച്ചുമനിക്ക്. അമ്മേടെ മുറ്റുമണി ഏതാന്ന് പറഞ്ഞു കൊടുത്തേ. അമ്മേടെ മുറ്റുമണി ഏതാ? ആരാണ്? ആ അമ്മേടെ ചച്ചുമണി ഏതാ? അമ്മേടെ ചാക്കരക്കുട്ടി ഏതാ? അമ്മേടെ പൊമ്മണി ഏതാ? അമ്മേടെ കമ്മണി ഏതാ? ചച്ചു ടാറ്റാ ഗൈസ്. അപ്പൊ ഞങ്ങൾ പോയി കക്കിയിട്ട് വരട്ടെ. അമ്മ ഡയറ്റ് പ്ലാൻ പറയട്ടെ. ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 7 ദിവസത്തെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി കണ്ടുപിടിച്ചൊരു ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ. 7 ദിവസത്തെയാണ് ഇത് കണ്ടിന്യൂ. അതാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. എൻ്റെ ആണ് പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നെ. എൻ്റെ ഇന്നത്തെ ഇന്ന് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ 7-ാമത്തെ ദിവസം ആണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വെയിറ്റ് കാണിച്ചു തരാമാണ്. അപ്പം ലൈവായിട്ടല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും മാറ്റം ഉണ്ടോ. എന്തെങ്കിലും മാറ്റം ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ ഡയറ്റ് ഒരു മാസത്തേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാറ്റം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇനി മാറ്റങ്ങളൊക്കെ വരുത്തി വേറെ കണ്ടുപിടിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക അപ്ഡേറ്റ് ഈ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീക്കും ഒരു ഡേ ഞാൻ ഒന്നോടെ വീഡിയോ എടുത്ത് ഇതിൻ്റെ അപ്ഡേറ്റും വെയിറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം ഈ ഡയറ്റിൽ ഞാൻ എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കണമെന്ന് വെച്ചാൽ, ഈ ഡയറ്റ് 14:10 ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. 14:10 ആണ്. 14 മണിക്കൂർ ഒന്നും കഴിക്കില്ല, 10 മണിക്കൂർ കഴിക്കും. പണ്ട് കാര്യം ചെയ്തിരുന്നത് 10 മണിക്കൂർ എന്തും കഴിക്കായിരുന്നു. മധുരവും അതും ഇതും ഒക്കെ നമുക്ക് 10 മണിക്കൂറിൽ എന്തും കഴിക്കായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല, ഞങ്ങൾ ഫുഡ് ഭയങ്കര ലിമിറ്റഡ് ആക്കി. എന്നാൽ ആവശ്യത്തിനുള്ള ഫുഡും കഴിക്കും, പക്ഷെ ഒരുപാട് ഓവർലോഡായിട്ട് ഫുഡ് കഴിക്കില്ല. പിന്നെ ഉള്ളത് മിൽക്ക് നമ്മൾ ഇതിൽ നിന്ന് അപ്പാടെ ഒഴിവാക്കി, ഷുഗർ അപ്പാടെ ഒഴിവാക്കി. മിൽക്കും ഷുഗറും നമ്മൾ ഇന്ന് മുതൽ കഴിക്കില്ല. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും ഇനിയില്ല ഇവിടെ. അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ ഒഴിവാക്കി. ഇന്നത്തോടുകൂടി തീർന്നു, എല്ലാം തീർന്നു ഗൈസ്, തീർന്നു. അപ്പം ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ്. അത് ഞാൻ തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ പറയല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ 7 days ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. अब या नाते वीडियो कहचुड़ या कहकड़े अब ई डाइट को या उद्देशिक वेट पर 50 किलो अलग 55 किलो आकान या उद्देशिक अब वैकंड नमुक नाम वरू ना संभव नाम इन तलसो अब नमुक लंचुम അതേപോലെ തന്നെ മോർണിംഗ് ഡ്രിങ്കും വേണം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെക്കണം അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വെയിറ്റ് കാണിച്ചു തരാം എന്നാലാണല്ലോ നമ്മൾ ലാസ്റ്റ് അതായത് ഏഴാമത്തെ ദിവസം എൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ കൊട്ടും വൈകണ്ട നമ്മുടെ വെയിറ്റ് നോക്കി കഴിഞ്ഞു നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കേ എന്താണ് നോക്കുന്നത് ഹലോ അവളുടെ കൊമ്പൊക്കെ ഞങ്ങൾ അഴിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അവൾ കൈയെ പിടിച്ചതങ്ങാനും മിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ട് 911 വിളിച്ചു പോണ്ടി വരും അമ്മരെ കുട്ടി കുറുമ്പിയായാ ആ ഗയ്സ് ഇതൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ വീറ്റ് ബ്രെഡ് ഇത് കുക്കുംബർ തക്കാളി അതുപോലെ തന്നെ അവക്കാഡോ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് അവക്കാഡോ ടോസ്റ്റ് ആണ് अब इन वैकंड एन नमुक वेगम नोक ई ब्रेड अब स्लैस रुप ई रेण वैचो ना स्लैस अवकाडो अलग हाफ स्लैस रेण्ण हाफ रेण्ण अगर या पर फुड लिमिट ऐसा अब नमुक वैकंड इन ब्रेड टोस्ट ब्रेड नाले टोस्ट इन नमुक नम्बर अवकाडो मुझे अब नम्बर ब्रेक्फास्ट सैट वरुण वरुण लंच बागिल या फ्रिड्जिले वरू इन नमुक लंचना इधर नम्बे लंच चिकन ब्रेस्ट लेट्टस टोमाटो कुकुम्बर अल ग्रीक योगर्ट इत्र साधन नालडे अवड़े कूर्कल कूट अब चिकन या നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വിനീഗറും ഇട്ടിട്ട് മറ്റേ എനിക്ക് നാരങ്ങ നീര് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ അതിനെ വിനീഗറും ഇട്ട് ഞാൻ എന്താ പറയുക മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ആദ്യം പുഴുങ്ങി വെക്കാം എന്നിട്ട് ചിക്കൻ പുഴുങ്ങണ ആ വേവിക്കണ ആ സമയം കൊണ്ട് ബാക്കി നമുക്ക് വരുണ്ട പാത്രത്തിലും എനിക്ക് കഴിക്കാനുള്ള പാത്രത്തിലും ബാക്കി സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് എന്തോരോ വേണ്ടേന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു വെച്ചിട്ട് ബാക്കി चिकन वेंद आड् वेगण नमुक्क चिकन वेविच्चिट्टु बाकी सेट आक्काम अप्पो दे लंचिनुल्ल कूट्ट नम्मल दे तयाराक्कियिट्टुंड इतु एनिक्कुल्लत इनि इतिल चिकनुम कूडे आड् चेय्यानुंड ഇത് വരുന്ന ഓഫീസിൽ കൊണ്ടാനുള്ളത് കുറച്ചുള്ളൂ ട്ടോ നിങ്ങൾ കാണുമ്പോൾ വരുന്ന ഇങ്ങനെ പരത്തി വെക്കണതാണ് ഇഷ്ടം അപ്പോൾ ചോറ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ പരത്തി വെക്കണം അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം ചിക്കൻ അവിടെ ഇനി ഒരു വിസിലോടെ ആവാൻ ഉണ്ട് ഇപ്പോൾ ആ വിസിൽ അടിക്കുന്നതാണ് നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം, അവിടെ ഇരുന്നും കൂടെ ഒന്ന് ആ വിസിൽ എന്താ പറയുക ആവി അങ്ങനെ പ്രഷർ തീരട്ടെ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോണതാണ് ഡ്രിങ്ക്. അപ്പം ഞങ്ങൾ ഈ ഒരാഴ്ചയും ഈ സെയിം ഡ്രിങ്ക് ആയിരിക്കില്ല കേട്ടോ, ഞാൻ മാറ്റി മാറ്റി ഉണ്ടാക്കും. ഇപ്പൊ 2 ദിവസത്തേക്ക് ഞാൻ ഈ 2 ദിവസത്തേക്കല്ല ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഈ ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കണം. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള പച്ചവെള്ളം, ലേശം ഇഞ്ചി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഈ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലേക്ക് കുരുമുളക് പൊടി ഇടുക. ഓക്കെ, എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കണം. പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഇതിന് സിനമൺ സ്റ്റിക്കോട് ഇടണം കേട്ടോ. ഞാൻ ആക്ച്വലി മറന്നുപോയി, ഇപ്പൊ ഞാൻ വരുന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്ത്. ഒടിക്കാൻ പറ്റില്ല, അപ്പൊ ഞാൻ ഈ സ്റ്റിക്ക് അങ്ങനെ തന്നെ ഇടണം. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് വെള്ളം നിർത്താം. വെള്ളം നിർത്തിയിട്ട് അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞപ്പൊടി, പൊടിക്കിട്ടാതെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ട് ഈ പാൻ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വച്ചേക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് അരിച്ച് മാറ്റി കുപ്പിയിലോ ഗ്ലാസ്സിലോ എവിടെയെങ്കിലും എടുത്തു വയ്ക്കാം. നമ്മൾ ഡയറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഇത്ര നേരം ഫുഡ് കഴിക്കാതിരുന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡ്രിങ്ക് അല്ല, നമുക്ക് പത്തോളം കൂടി കേട്ടോ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡ്രിങ്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം നമ്മൾ ചിക്കൻ ആയി കഴിഞ്ഞ് ഇതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഈ ലഞ്ച് ബോക്സ് ഒക്കെ അടച്ചു വെക്കും. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യോട് വിചാരിക്കും, എന്തുകൊണ്ട് വരുൺ ചേട്ടൻ്റെ വെയിറ്റ് കാണിച്ചില്ല, എൻ്റെ മാത്രം എന്താ കാണിച്ചതെന്ന്. വരുൺ ചേട്ടൻ്റെ വെയിറ്റ് സസ്പെൻസ് ആയിട്ട് ഞങ്ങൾ 1 മന്ത് കഴിയുമ്പോൾ കാണിക്കും, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പം അതുവരെ വരുൺ ചേട്ടൻ്റെ വെയിറ്റ് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ അല്ല, നാളെ കാണുന്നവരെ ബൈ. ഒരു ബായി പറയടി പെണ്ണെ. ബൈ ബൈ ബൈ. തോടുത് തോടുത്. അയ്യോ അയ്യോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പോട്ടെ, എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു.